സൂഫിയാജിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. പരിപാടി കഴിഞ്ഞ മസ്തൂണിയെ സൂഫിയാജിന്റെ വീട്ടിൽ നിന്ന് അവിടുത്തെ റുമ്മാമ തങ്ങൾ പാപ്പാനെ ഒന്ന് കാണണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തങ്ങൾ പാപ്പാനെ വിളിക്കാം. തങ്ങൾ പാപ്പാനെ എല്ലാ വാതിന്റെ അടുത്തു കൊണ്ടുപോയി. ഇവിടുത്തെ പയസായ ഉമ്മാക്ക് എന്തോ പറയാൻ പറയട്ടെ. തങ്ങളെ എന്റെ മകളും ഭർത്താവും തമ്മിൽ വലിയ തെറ്റാ. എന്റെ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചിരുന്നു. കുറെ മക്കളുണ്ട്, മക്കളും ഭാര്യ ഒക്കെ ഇവിടെ ഉണ്ട്. വലിയ തെറ്റാ, എത്രയോ ദിവസമായി തീർന്നത്. തങ്ങൾ പറഞ്ഞ് ഇന്ന് നന്നാവൂ. ഇപ്പൊ രാത്രി 10 മണിക്കാ പറഞ്ഞ് ഇന്ന് നന്നാവും. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്നെങ്ങനെ നന്നാകും, നന്നാവുമായിരിക്കും. പക്ഷെ ഇന്നെങ്ങനെ നന്നാകുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. സുബ്ഹാനല്ലാഹ്, തങ്ങളവർക്കും ഉസ്താദവർക്കും പോകേണ്ടത് ലക്ഷദ്വീപിലേക്കാണ്. അവര് പോയി. ഞാനതിന്റെ ശേഷം അവരെ ബാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുമ്പോ അവിടെ ഒരു സ്നേഹിതം മൂസ. മൂസ എന്നോട് ചോദിച്ചു തങ്ങൾ പറഞ്ഞില്ലേ ഇന്ന് നന്നാവും, നമ്മളത് പ്രിയാപിള്ള കാണാൻ പോകാൻ ചോദിച്ചു. പോകാൻ പറഞ്ഞു. പോയി ചെന്ന് നോക്കുമ്പോ ഇയാൾ രണ്ട് ഭാര്യയും പുറക്കില്ല. ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുന്നു. ഞാൻ പോയിട്ട് അയാൾ ഒരു ചിങ്ങള് രണ്ടു ഭാര്യ ഉണ്ട്, രണ്ടാളും ഇവിടെ ഇല്ല, ഇങ്ങനെ ഇരിക്കുക. ഇതൊന്നും നന്നായിക്കൂടെ ഉസ്താദ് പറയാം. ഇപ്പൊ തന്നെ അന്നേരം തന്നെ അവളെ കൊണ്ടുപോയി അങ്ങോട്ട് കയറ്റി കൊടുത്ത് കുടുംബക്കാരൻ. അതാ താജ്മലമ ഒരു കാര്യം ഹിമ്മത്തോടെ അങ്ങ് പറഞ്ഞാൽ ഇന്ന് നന്നാവുന്നില്ല, ഇന്ന് നന്നാവും. അത് നടക്കുന്നില്ല, അത് നടക്കും. അതാണ് എന്നുടേവൻ ഉടേവൻ തന്റേവൽ അകൂന്ന് ഞാൻ ചൊല്ലിൽ അകുമ്മതെന്നോണറിന്റെ തരീക്കത്തിലാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ ഒറ്റക്കാര്യം കൂടി. വഫാത്താകുന്ന ദിവസം നേരത്തെ ഉസ്താദ് പറഞ്ഞ് വണ്ടിയിൽ നിന്നൊക്കെ ഖുർആനോ നോക്കി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അടുത്ത് ചെന്നാൽ ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കും, കുട്ടികളെ പോലെ സംസാരിക്കും. എന്താണ് നമുക്ക് അതിന് പ്രോത്സാഹനം? ഞാൻ പട്ടുവൊക്കെ മുസ്ലിം പ്രസംഗിക്കുന്നത് കേട്ടത് അതിന് പറയും എന്റെ ബഹുമാനമാണ് നേരെ തെറ്റിദ്ധരിച്ചിട്ട് ആഹ്റം നഷ്ടപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞത് പട്ടുവൊക്കെ മുസ്ലിം കണ്ടുവന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത്, എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു സാഹസ് കയറിപ്പോയത് ഞാൻ തങ്ങളുടെ തങ്ങൾ സമസ്തയിൽ വന്നിട്ടാണ് ഞാൻ ജനിച്ചത്. തങ്ങളെ ശിഷ്യന്റെ ശിഷ്യന്റെ ശിഷ്യനാണ് ഞാൻ. അവിടുത്തെ കിരിപ്പെടുക്കാൻ എനിക്ക് കഴിവില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ സുന്നത്തീയമായി പ്രസംഗിച്ചത് അടക്കാണ്. വലിയ എതിർപ്പ്, സുബ്ഹാനല്ല ഏറ് പല സ്ഥലത്തുനിന്നും ഭക്ഷണമല്ല കിട്ടുക, കല്ലാ കിട്ടുക, അങ്ങനത്തെ സമയ. അപ്പോ ഞാൻ നെല്ലിക്കുന്ന ഉറൂസിന് കയറിച്ചില്ല. നിറയെ ആൾ തങ്ങൾ പ്രസംഗിക്കാം ചൊല്ലടാത്തക്ക രീതി പേരോട് വരുന്നുണ്ട്. എന്തിനു നമ്മളെ പ്രോത്സാഹിപ്പിച്ചതല്ല, ഞാൻ വലുതായിട്ടല്ല. ഞാനത് പറഞ്ഞത് ആ നിലക്ക് ഈ മുന്നേറ്റത്തിന് ഏത് ചെറിയ പ്രവർത്തകനെയും ഉൾക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ച താജുല്ലുലമയോടുള്ളത് പോലത്തെ കടപ്പാട് സുന്നത്തീയമാക്കിനാകാനുള്ളത്. ആ താജുല്ലുലമയ്ക്ക് വേണ്ടി ഇവിടെ മഴ കൊള്ളുന്നത് പ്രശ്നമാ. ഇവിടെ കാട്ടു തീ വന്നാൽ ഒരു കുട്ടി എഴുന്നേൽക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഏ താജുല്ലുലമ, ആരാ താജുല്ലുലമ? ആ താജുല്ലുലമ. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, താജുല്ലുലമയുടെ ഡ്രൈവറെ വിളിച്ചു. എന്റെ ഡ്രൈവർ ഇപ്പൊ പറയാൻ സമയം ഉസ്താദ് നേരത്തെ പറഞ്ഞു വിടരാന്ന് പറഞ്ഞു. വിടര വേറെ എന്റെ ഡ്രൈവറോട് ഊപ്പറെ ഡ്രൈവർ പറഞ്ഞതാ, ഒരു ദിവസം വണ്ടിയിൽ പെട്രോൾ വണ്ടിയിൽ ഓടുന്ന കാലാ, പെട്രോൾ അങ്ങ് തീർന്നുപോയി, പെട്രോൾ തീർന്നുപോയി, തങ്ങൾ ഇനി ഓടൂലും, വിടരാ, പെട്രോൾ തീർന്ന് വിടരാന്ന് തങ്ങൾ പറഞ്ഞേ. ചവിട്ടടാ, ചവിട്ടി കുറെ കിലോമീറ്റർ പോയി പെട്രോൾ പമ്പിൽ പോയി അങ്ങ് നിന്നു. അതാ താജുല്ലുലമ, ഇത് അനുഭവിച്ചവരാണ് ഇവിടുത്തെ സാധാരണക്കാരും പണ്ഡിതന്മാരും. ആ താജുല്ലുലമ വഫാത്താകുന്ന ദിവസം എന്റെ ഡ്രൈവറെ വിളിച്ചു കർണാടക എന്ന് ബഷീർ. എന്റെ പറഞ്ഞു താജുല്ലുലമക്ക് കൂടുതൽ സമയമില്ലാന്ന് തോന്നുന്നു, വല്ലാത്ത വിഷമം തോന്നുന്നു. അവന്റെ ഡ്രൈവറെ വിളിച്ചു താജുല്ലുലമ, തങ്ങളുടെ ഡ്രൈവർ ഡ്രൈവറെ വിളിച്ചു. ഡ്രൈവർ ക്ഷീണായതുകൊണ്ട് ഗ്ലൂക്കോസ് കൊടുക്കുന്നുണ്ട്, വേറൊന്നുമില്ല. ഇരിക്കട്ടെ, അന്ന് വൈകുന്നേരം താജുല്ലുലമ വഫാത്തായി. താജുല്ലുലമ വഫാത്തായപ്പോൾ വിവരം അറിഞ്ഞ ഉടനെ ഞാൻ ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് പറഞ്ഞു മഞ്ചേരിയിലെ പരിപാടി ഞങ്ങൾ നിർത്തുകയാണ്. പെരിങ്ങത്തൂര് താജുല്ലുലമ തറക്കലിട്ടെന്ന് സ്ഥാപനമുണ്ട്, ആ സ്ഥാപനത്തിൽ ഈ ഒരു ദുആ നടത്തിയിട്ട് അങ്ങോട്ട് വന്നാ മതി എന്ന് ഉസ്താദ് പറഞ്ഞപ്പോ ഞാൻ അവിടെ പോയി എല്ലാവരെയും ഒരുമിച്ച് ഒരു ദുആ നടത്തിയിട്ട് താജുല്ലുലമന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ അങ്ങനെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായി. ഞാൻ താജുല്ലുലമ അടക്കം അമറുല്ലുലമക്ക് എല്ലാ നേതാക്കന്മാർക്കും വിളിച്ചു, ഹരിയത്തടക്കം എല്ലാവർക്കും വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് ഞാൻ ശിഹാബ് തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ശിഹാബ് തങ്ങളെ പേര് നമ്മളെ സർവ സുന്നി വിദ്യാഭ്യാസമുണ്ട് മദ്രസയിലും ഖുർആൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രസ്താവന കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ നേതാക്കന്മാരും എം എസ് ആർക്ക് എല്ലാവരും പറഞ്ഞു കൊടുക്കണം. അതെ, അത് ചോദിക്കരുത്, ഞാൻ പ്രവർത്തനം നല്ല ഞാൻ ചെയ്യണമല്ലോ. കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു. അവിടെ സുന്നി വിദ്യാഭ്യാസം കൊണ്ട് മുഴുവൻ മദ്രസയിലും മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾക്ക് ഖുർആൻ ഓതിപ്പിച്ചേ ദിവസം ചെയ്തു. അത് കണ്ടുപഠിക്കണം ജനങ്ങളിൽ, അത് കണ്ടുപഠിക്കണം. സയ്യിദന്മാരെ ഭിന്നിപ്പിക്കാനല്ല പഠിക്കേണ്ടത്, ആദിനികളെ ഭിന്നിപ്പിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, ആദരിക്കാനാണ് പഠിക്കേണ്ടത്. അതേസമയത്ത്